മലപ്പുറം മഞ്ചേരി പുൽപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് 8-ാം ക്ലാസ്സുകാരിയുടെ ഒരു 12 വയസ്സായ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. ഇതേ പറ്റിയുള്ള ന്യൂസുകൾ മുഖ്യധാര ചാനലുകളിലൊന്നും വന്നിട്ടില്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് പബ്ലിക് കേരള എന്ന് പറയുന്ന ചാനലിലെ ഖാദർ പറയുമ്പോഴാണ്, ഖാദറിൻ്റെ വീഡിയോയിലൂടെയാണ് നമ്മളിത് കാണുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു. എന്താണ് ഇതിന് കാരണമെന്ന് ആർക്കും വ്യക്തമല്ല. കാരണം പറയുന്നത് പിന്നെ സ്ട്രെസ്സാണെന്ന് പറയുന്നുണ്ട്. സ്ട്രെസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സ്ട്രെസ്സിന് കാരണമെന്ന് ആർക്കും വ്യക്തമല്ല. വീട്ടുകാർ ആ സ്ട്രെസ്സിനുള്ള കാരണം എന്താണെന്ന് വീട്ടുകാരും പറയുന്നില്ല. എന്നാൽ പിന്നെ സ്കൂളിലുള്ള ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കെങ്കിലും മനസ്സിലാവും. ഇപ്പോൾ സ്കൂള് കുട്ടികൾ കൂടുതലും ആ പ്രായത്തിലുള്ള കുട്ടികൾ എപ്പോഴും വർക്കിംഗ് ഡേയിൽ, അതായത് ഒരാഴ്ചയിൽ 5 ദിവസം വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഈ 5 ദിവസത്തിൽ കൂടുതൽ സമയം കുട്ടികൾ സ്കൂളിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനെ അത് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ 7 പീരീഡിൽ ഏതെങ്കിലും 1 പീരീഡെങ്കിലും അവർക്കത് മനസ്സിലാക്കി, സ്ഥിരമായിട്ട് കാണുന്ന ടീച്ചേഴ്സിന് ഒരു കുട്ടി എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ടീച്ചേഴ്സിനെ അറിയണം, ടീച്ചേഴ്സ് പറയണം. അതല്ലെങ്കിൽ വീട്ടുകാർ, വീട്ടുകാർക്ക് വളരെ അടുത്തറിയുന്നതാണ് കുട്ടികൾ. അപ്പോൾ ആ വീട്ടുകാർ പറയണം, ഇത് ആർക്കും ഒന്നും അറിയില്ല, സ്ട്രെസ്സിന് കാരണം എന്താണെന്നും അറിയില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് സ്ട്രെസ് എന്നറിയില്ല, എന്താണ് കാരണം എന്നറിയില്ല, അങ്ങനെ ഒരു കുട്ടി ഈ ഒരു സാഹചര്യത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ, ഈ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളായാലും ശരി, മറ്റ് സഹോദരങ്ങളായാലും റിലേറ്റീവ്സായാലും ആരായാലും ഒരുപാട് വിഷമം ഉണ്ടാകും, ഒരുപാട് വിഷമം. നമുക്കത് അളക്കാൻ കഴിയില്ല. നമ്മളൊരിക്കലും അവരെ നിസ്സാരപ്പെടുത്തിക്കൊണ്ടോ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടോ സംസാരിക്കുകയല്ല. പക്ഷെ അവർക്ക് അവരുടെ പ്രിയപ്പെട്ട മകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ദുഃഖത്തിൻ്റെ മുകളിലിങ്ങനെ അടയിരിക്കുകയല്ല, മറിച്ച് എന്താണ് അവരുടെ കുഞ്ഞിനെ സംഭവിച്ചത്, എന്താണ് അതിന് കാരണം, എവിടെയാണ് അതിൻ്റെ റീസൺ കിടക്കുന്നത് എന്ന് അവർ കണ്ടെത്തിയിട്ടത് നിയമപരമായിട്ട് ആരാണ് അതിന് പിന്നിലുള്ളതെന്ന് കണ്ടെത്തി നിയമപരമായിട്ട് ശിക്ഷ കൊടുക്കുക തന്നെ വേണം. മാത്രമല്ല അത് സമൂഹത്തിന് മുന്നിൽ വന്ന് പറയുകയാണ്. കാരണം ലോകത്ത് ഇനിയും ഇതേ പ്രായത്തിലുള്ള കുട്ടികളും ഇതിനേക്കാളും മുതിർന്നവരും ഇതിനേക്കാൾ താഴ്ന്നവരൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ മക്കൾ, നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അതീവമായിട്ടുള്ള ദുഃഖത്തിലായിരിക്കും എന്നുള്ളത്. പക്ഷേ ദുഃഖം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ദുഃഖത്തിൽ അങ്ങ് അടയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അവരുടെ കുഞ്ഞിനെ അവർക്ക് നീതി കിട്ടണ്ടേ? മാത്രമല്ല സമൂഹത്തിന് ഇത്തരത്തിലുള്ള തിന്മകൾ ഇനിയും ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ആ എന്താണ് ആ റീസൺ എന്നുള്ളത് കണ്ടെത്തി അതിൻ്റെ കടപുഴക്കി അത് പിഴുതെടുത്ത് നശിപ്പിച്ച് കളയേണ്ടതുണ്ട് ആ തിന്മയെ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ആ വീട്ടുകാരത് തുറന്നു പറയാത്തൊരു സാഹചര്യത്തിൽ പിന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരോപണങ്ങൾ, ഒരു 10-ാം ക്ലാസ്സുകാരൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഈ 10-ാം ക്ലാസ്സുകാരനെ കുറിച്ച് പിന്നീടാണ് അറിയുന്നത്. ഇപ്പോൾ ഖാദറിൻ്റെ വീഡിയോയിൽ, ആദ്യത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ ശരിയായ രീതിയിലുള്ളൊരു വിശദീകരണമൊന്നും കണ്ടിരുന്നില്ല. പിന്നെ അതിനെ തുടർന്ന് വേറൊരു വീഡിയോ വന്നപ്പോഴാണ് ഈ കുട്ടിയുടെ തന്നെ, ഈ കുട്ടിയുടെ വീട്ടുകാർ പോലീസുകാരോടും കൃത്യമായിട്ടുള്ളൊരു വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോലീസുകാർ എന്തായാലും ഇത് അന്വേഷിക്കാതിരിക്കും. പോലീസുകാരത് ആ അവരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ അന്വേഷണ റിപ്പോർട്ടിനനുസരിച്ച് അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുത്ത വിവരങ്ങൾക്കനുസരിച്ച് പോലീസുകാരും ഇത് കൃത്യമായി അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്തി സമൂഹത്തിന് മുന്നിൽ വന്ന് പറയേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഡ്രഗ്സിൻ്റെയൊക്കെ ഒരു കാലമാണല്ലോ. ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ, സ്കൂൾ കുട്ടികളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡ്രഗ്സിൻ്റെ ഉപയോഗങ്ങളൊക്കെ കൂടുതലായിട്ട് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തും കൃത്യമായിട്ടൊരു അന്വേഷണം ഉണ്ടാവേണ്ടത്, അത് ഈ വീട്ടുകാരുടെ സഹകരണം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് ശരിയായ രീതിയിൽ കണ്ടെത്തി അതിനെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയത് ആ കാരണങ്ങൾക്ക് കാരണക്കാരായ ആളുകൾ ആരാണോ അവരെ കണ്ടെത്തി ശിക്ഷിക്കാൻ കഴിയുള്ളൂ. ഈ കുട്ടിക്ക് നീതി കിട്ടേണ്ടതുണ്ടല്ലോ. അപ്പോൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് ശരിയായിട്ടൊരു സഹകരണം ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഖാദറിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഖാദറിൻ്റെ വീഡിയോ നമ്മൾ എടുത്തു പറയാൻ കാരണം വേറെ മുഖ്യധാര ചാനലുകളിലൊന്നും ഈ ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ അപ്പോൾ ഖാദറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ പുറത്തേക്ക് ഇട്ടിട്ട് ജനങ്ങൾ ഇത് അറിയാനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അത് ഖാദറിൻ്റെ ആ വീഡിയോ കാരണം തന്നെയാണ്. നമുക്കത് ഒരിക്കലും എന്താ പറയുക, എടുത്ത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിലൂടെയാണ് ഈ ഒരു വിവരം ജനങ്ങൾ അറിയുന്നത്. അപ്പം നമുക്കത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് തന്നെയുണ്ട്. മാത്രമല്ല ഖാദറിൻ്റെ ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ഈ കുട്ടിയുടെ വീട്ടുകാരുടെ, ആ കുട്ടിയുടെ റിലേറ്റീവ്സൊക്കെ ഉൾപ്പെടുന്ന ഒരു ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് ഖാദറിന് തന്നെ ആരോ അയച്ചു കൊടുത്താന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ഓഡിയോ നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. കേട്ടവരുണ്ടാവാം, ഇനി കേൾക്കാത്തവരുണ്ടെങ്കിൽ ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കൂ കേട്ടോ. കുറിച്ച് ഒരു പക്ഷേ പത്രക്കാരെ വിളിച്ച് ചോദിക്കും, അത് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നപ്പോൾ പറയുന്നത്. അപ്പോൾ ചോദിക്കാൻ പറഞ്ഞു തന്നെ ഞാൻ
അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ അഭിപ്രായം പറയണമെന്ന് ഒരു കൂടിയാലോചന തീരുമാനം ഉണ്ടെങ്കിൽ പെട്ടതിനെ കൂടി അറിയിക്കണം. ഇന്നിപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്നുമാണെങ്കിൽ മാളൂൻ്റെ അവിടെ ലോലും മാളും വീരാനും അതേപോലെ നമ്മളിവിടെ ആൾക്കാർ പെണ്ണുങ്ങളാണെന്നില്ല ആണുങ്ങളെന്ന് വേണമെങ്കിൽ കൂടാം, എന്നിട്ട് എങ്ങനെയാണ് തീരുമാനിക്കേണ്ടതെന്ന്. അപ്പോൾ അത് കേട്ട് നോക്കുമ്പോൾ അത് ശരിക്കും ഒരു കൊലപാതകമാണ്, അങ്ങനെ തന്നെ അതിന് പറയാൻ പറ്റുള്ളൂ. കാരണം പാറമ്പന്ന് കാറിൽ വന്ന് വരെ കുട്ടീനെ ഭീഷണിപ്പെട്ടിരുന്നാണ് പറഞ്ഞത്, നമ്മളെ മുമ്പിൽ വെച്ച് കണ്ട്. അതൊക്കെ ഇപ്പോൾ ഏകദേശം തെളിവുകൾ ഇങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞ ആ കുട്ടി പറഞ്ഞു ഇന്ന കുട്ടിയോട് അതുവരെ കിട്ടിക്കുന്നു ഇവിടെ. അപ്പോൾ അതൊന്നും മൂടിയേക്കാൻ പറ്റൂല, പറയുന്നേ വേണം. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ പറയപ്പെട്ട പത്തിലെ ചെക്കൻ്റെ പിന്നിലൂടെയാണ് ആ കാര്യങ്ങളൊക്കെ വരുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ പാറമ്പ വന്ന വലിയൊരാളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ കുട്ടി ഭയപ്പെട്ടതാണ്, പേടിച്ചു, ഈ വിഷയം പരിയിലേറ്റ് പറയാനും വെച്ച. അപ്പോൾ അങ്ങനെ പേടിച്ചുകാണ്ട്, ആ ഭീഷണിക്ക് പേടിച്ചുകാണ്ട് കുട്ടി ചെയ്ത പണിയാണ്. അപ്പോൾ കൊലപാതകം തന്നെ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പുറത്ത് കൊണ്ടുവരുന്നേ വേണം, അത് ആര് വേണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, കൊണ്ടുവരുന്ന വേണം. ഇല്ലെങ്കിൽ അത് തണുപ്പിച്ചാണ് കളി അയച്ചാൽ മാളുമാണ് പ്രതി, വിട്ടും പറഞ്ഞു തരാം. അതാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്, രണ്ട് വിഭാഗ ബേസിലപ്പോൾ കാര്യങ്ങൾ പുറത്ത് ചർച്ച. അപ്പോൾ ഇത് എങ്ങനെ കാര്യങ്ങൾ പറയേണ്ടി എന്നുള്ള രൂപം പെട്ടെന്ന് ആരും ഒഴിഞ്ഞു മാറാതെ മുന്നോട്ട് വന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം. അതൊരു കൊലപാതകം തന്നെയാണത്, അതൊരിക്കലും ആത്മഹത്യ എന്ന് പറയാൻ പറ്റൂല. കാരണം അങ്ങനെ ഒരു കുട്ടിയെ ഭീഷണിപ്പെടുത്തുമ്പോൾ ആ കുട്ടിക്ക് പിന്നെ അതേ വഴിയുള്ളൂ, വിഷയം പരിചയിച്ചിട്ട് പറയാനും വെച്ച ആ രൂപത്തിൽ വിഷയങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആ കുട്ടിയും പിന്നെ ഓളിലെ പ്രശ്നങ്ങൾ സ്കൂളിൽ സി സി ടി വി കണ്ടിട്ട് പിന്നെ ഓഫീസ് റൂമൊക്കെ വിളിച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കണമല്ലോ, അതൊന്നും ഇപ്പോൾ വീട്ടിൽ പിന്നെ സ്കൂളിലത്തെ അധികൃതം പറഞ്ഞിട്ടായിട്ട് മാളു വരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലെങ്കിൽ സ്കൂളുകാരാണ് തെറ്റ്, കാരണം അങ്ങനത്തെ ഒരു വിഷയം വീട്ടിൽ പറയുന്നത് നിർബന്ധമാണ് ഓലെ സംബന്ധിച്ചോളം, സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം. അത് വീട്ടിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ സ്കൂളുകാരതിന് ഒരു പരിധിയിലെ തെറ്റുകാരാണ്. അപ്പോൾ അതൊക്കെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ അവരൊക്കെ മൂടി വെച്ച് ഒയ്യുന്നൊരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തപ്പെടുന്നത്. കുട്ടിയും കുടുംബവും പ്രതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ, നിരപരാധിയായ ഈ കുട്ടി പ്രതിയായിട്ട് വരും, സ്വമേധയ ആത്മഹത്യ ചെയ്യുന്നൊരു നിരൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് യഥാർത്ഥ സത്യത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. അപ്പോൾ എല്ലാവരും പറയണത് നിങ്ങൾ മുന്നോട്ട് ആരും ഇറങ്ങണില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾ പല രൂപത്തിലും കാര്യങ്ങൾ ഒരു പക്ഷേ ഹെൽപ്പ് ചെയ്ത് തരും. കാരണം ഇതിപ്പോൾ എല്ലാവരും ആവശ്യമാണ്, നാട്ടുകാരും വീട്ടുകാരും പിന്നെ മറ്റ് കുട്ടികൾക്കൊക്കെ രക്ഷിതാക്കൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഇത് ഈ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരലോ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ശിക്ഷ കിട്ടലും, ഇല്ലെങ്കിൽ നാളെ മറ്റൊരു വീട്ടിലേക്ക് ഈ കാര്യങ്ങൾ സംഭവിക്കുക, ഒരു സംശയവുമില്ല. അപ്പോൾ അതൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ പത്രക്കാർ വിളിക്കും, അങ്ങനെ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞ ഇന്ന ഏൽപ്പിച്ചും ചെയ്യും, ഞാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ട്. കാരണം അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി പറയേണ്ടത്, മൂടിയൊക്കെ ഒരു വിഷയം പാടില്ല, അല്ലാത്ത രൂപത്തിൽ എങ്ങനെ പറയുന്നില്ല കാര്യങ്ങൾ മുന്നോട്ട് വന്ന് പറയണം. അല്ലെങ്കിൽ പെട്ടെന്നിന് മാളൂൻ്റെ അവിടെ ലോലൊക്കെ കൂടിയിട്ട് ഒരു ചർച്ച നടത്തണം. അതിന് ഞാൻ പറഞ്ഞില്ലാന്ന് പറയണ്ട, ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ നിങ്ങളെ വിവരം കിട്ടണം, ഇല്ലെങ്കിൽ എനിക്ക് വിളിച്ചാൽ എൻ്റെ കേട്ട അടിസ്ഥാനത്തിൽ എനിക്ക് തെളിവ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ ഞാൻ പറയും. ഒരു സംശയമില്ല, ഞാൻ മൂടിയൊക്കെ തയ്യാറല്ല. കൊല ചെയ്യപ്പെട്ടൊരു കുട്ടി പിന്നെന്താണ് ആത്മഹത്യയാക്കി മാറ്റാൻ പറ്റൂല എന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. കാരണം കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും യോഗ്യതയുള്ള ഒരു വ്യക്തിയെ കൊണ്ടേക്കാണ്ട് റൂമിൽ കൊണ്ടേക്കാണ്ട് നാലും അഞ്ചും ആൾ മൂർച്ചല്ല കത്തി കാട്ടി പറയാണ് ഈ കരിമണ് തൂങ്ങിയിട്ടില്ലെങ്കിൽ തന്നെ ഞങ്ങൾ അഞ്ചാളും കൂടി അറുത്ത് പീസാക്കിയാണ് കൊല്ലുമെന്ന് പറയുമ്പോൾ നിക്ക കള്ളില്ലാതെ എല്ലാ യോഗ്യതയുമില്ല, പക്ഷേ ഈ അഞ്ചാളെ തകർക്കാൻ കഴിയാത്ത ആ വ്യക്തി പിന്നെ എന്താ ചെയ്യണത്, ഓലെ കെട്ടിയ കയറുമ്പോൾ തൂങ്ങേണ്ട അവസ്ഥയാണോ എന്ന് വരുന്നത്. അപ്പോൾ അത് ഒരു തൂങ്ങി മരണം എന്ന് പറയാൻ പറ്റുമോ? അതേ രൂപത്തിലാണ് ഈ കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്. കാരണം കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, ബുദ്ധി വെച്ചിട്ടില്ല, ആ അവസ്ഥയിലൊക്കെ ഉള്ളൊരു കുട്ടിയെ ഈ രൂപത്തിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ കുട്ടിക്ക് പിന്നെ ഈ രൂപത്തിൽ അവസ്ഥ പിന്നെ കുട്ടിയെ സംബന്ധിച്ചോളം വരുന്നുള്ള വിഷയം വീട്ടിലേക്ക് പറയാനും വെച്ച. അപ്പോൾ കുട്ടി പിന്നെ ആ ഒരു നിക്കക്കള്ളില്ലാതെ ആ അവസ്ഥയിലൊക്കെ കുട്ടി എത്തപ്പെട്ടത്. 10 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കുട്ടി വളരെയേറെ മൗനത്തിലാണ്, ഭയത്തിലാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഇപ്പോൾ മൂടി വെക്കാൻ പറ്റില്ല, പറഞ്ഞെന്നെ പുറത്ത് വരിപ്പിച്ചണം. ഈ ചെക്കനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭീകര ചെക്കനാണ്, ഇപ്പോൾ ഈ 10ാം ക്ലാസ് പഠിക്കുന്ന ചെക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ചെക്കൻ്റെ പിന്നിൽ വലിയ കണ്ണി ഉണ്ട് എന്ന് തന്നെയാണ്. ഇപ്പോൾ പാറമ്മ കുഞ്ഞൻ്റെ പാറമ്മ വന്ന് പിന്നെ പറഞ്ഞ കാറ് ഒരു ഗ്രേ കാറിലാണല്ലോ വന്നത്, എന്നിട്ട് ഒരാളിൽ ചോദിച്ചു പോലെ കുട്ടിനോട്, ഇജ് ഓൻ്റെ കാര്യത്തിന് ഓൻ അന്നേതാൻ തേച്ച് ഇട്ടുപോയി, ഇനി ജോൻ്റെ ഒപ്പം പോകണ്ട, എനിക്ക് ഓൻ ഏതാൻ അന്നേതാൽ ഓന് വേണ്ട, എന്നാലും എനിക്ക് ഞാൻ പറഞ്ഞത് കൊണ്ട എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ആരൊപ്പം പോരുന്നില്ല എന്നും പറഞ്ഞിട്ട് കുട്ടി മേൺ പോന്നു എന്ന് പറഞ്ഞു.
എനിക്കങ്ങനെ ഒരാളും മാണ്ടാന്നും പറഞ്ഞ് കണ്ടേ. എന്നിട്ട് ഈ ഒരു വിഷയം മറ്റൊരു കുട്ടിയോട് പറഞ്ഞിരിക്കണം, ആ വിഷയങ്ങൾക്ക് പോലെ എത്തിക്കണം, ആ കുട്ടിയെ വിളിപ്പിച്ചേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു വിഷയം നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുണ്ടായിട്ട് നമ്മൾ ഈ കുട്ടി കുറ്റവാളി നിരപരാധിയായ ഒരു കുട്ടീനെ ആത്മഹത്യയിലേക്ക് ആക്കി വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല, ഞാൻ ഒരിക്കലും അതിന് പിന്താങ്ങൂല. കുടുംബം മൊയ്വ മോശക്കേടിലേക്കും ഒരു ശാപത്തിലേക്കും പോകും. അത് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവരില്ല. നമ്മളെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഇനി വന്നതിലപ്പുറം ഒരു പുണ്ണാക്കുഞ്ഞ് വരാനുമില്ല. എന്നാ പോരെ നമുക്ക് അത്രയും എനിക്കത് പറയാനുള്ളൂ. അപ്പൊ ഈ പത്താം ക്ലാസ്സുകാരനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ആ മരിച്ചുപോയ കുട്ടിയുടെ പിതാവിന്റെ സഹോദരനാണ് എന്നൊക്കെ പറയപ്പെടുന്നു. നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്തായാലും ശരി, ഈ പത്താം ക്ലാസ്സുകാരനെ കുറിച്ച് ഈ വീട്ടുകാർക്ക് അറിയുമല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ആ വീട്ടുകാർ ആ പോലീസുകാരോട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് പോലീസുകാരോട് ആ വീട്ടുകാർ അത് പറയാതിരുന്നത്? പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പറഞ്ഞ പത്താം ക്ലാസ്സുകാരനെ മുന്നിൽ വെച്ചുകൊണ്ട് പോലീസുകാരത് അന്വേഷിച്ച് അതിന്റെ കാരണങ്ങൾ കണ്ടെത്തിയേക്കാം. തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു അന്വേഷണം, ഈ ഒരു പത്താം ക്ലാസ്സുകാരും പിന്നെ ഇനി പത്താം ക്ലാസ്സുകാരനും പിന്നെ അതുമായി ബന്ധപ്പെട്ട ഇനി ആരൊക്കെ എന്തൊക്കെ കണ്ണികളുണ്ടോ അതൊക്കെ കണ്ടെത്തി കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. കാരണം ഇത് ഇങ്ങനെ തുടർന്ന് പോകാൻ ഒരിക്കലും അനുവദിക്കാൻ, കാരണം ഇതിനി ഇങ്ങനെ തുടർന്ന് പോകാൻ ഒരിക്കലും അനുവദിച്ചുകൂടാ. 2022 കണക്ക് പോട്ടെ, നമ്മൾ ഈ അടുത്ത കാലത്തുള്ള ഒരുപാട് സൂയിസൈഡിൻ്റെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രായപൂർത്തി ആയതും അതിന് പ്രായപൂർത്തി ആവാത്തതുമായിട്ടുള്ള ഒരുപാട് കുട്ടികളുടെ സൂയിസൈഡിൻ്റെ കണക്ക് കൊറോണ കാലത്ത് പിന്നെ പറയാനില്ല. കൊറോണ കാലത്ത് കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ നമുക്കറിയാവുന്നതോ അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആത്മഹത്യകളാണ് നമ്മൾ കണ്ടുപോയത് കൊറോണ കാലത്ത്. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോഴും ഈ അടുത്ത കാലത്ത് നടന്ന കണക്കുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചെറുപ്പം കുട്ടികൾ പല പല റീസൺ കൊണ്ട് പലതരത്തിലുള്ള ദുരന്തങ്ങളിൽ പെട്ട് പലതരത്തിലുള്ള ദാരുണമായ മരണങ്ങൾക്ക് ഇരയായി, ഇത്തരത്തിലുള്ള സൂയിസൈഡ് മരണങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടുകാരൊരിക്കലും അവർ എന്തുകൊണ്ടാണ് അവർ ഈ ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ കാര്യം പോലീസിൽ നിന്ന് മറച്ചു വെച്ചെന്നറിയില്ല. ഒരുപക്ഷെ പ്രശസ്തി, പ്രതാപം, തറവാട്ട് മഹിമ അല്ലെങ്കിൽ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പോഴും ചില ആളുകളെ അതൊക്കെ ചില ആളുകളുടെ മനസ്സിനെ അതൊക്കെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതല്ല, പുതിയ കാലത്ത് എന്ത് തിന്മയാണോ സംഭവിക്കുന്നത് അത് നമ്മുടെ വീട്ടിലായാലും മറ്റുള്ളവരുടെ വീട്ടിലായാലും ആ തിന്മക്കെതിരെ ശക്തമായി സംസാരിക്കുകയും അതിന് കാര്യകാരണങ്ങൾ കണ്ടെത്തി ആ തിന്മ വേരോടെ പിഴുതെടുത്ത് കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ഈ വീട്ടുകാരും അതുപോലെ തന്നെ സമൂഹവും നിയമ സംവിധാനങ്ങളും അതിന് തയ്യാറാവേണ്ടതുണ്ട്. നമുക്കൊക്കെ മക്കളുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എനിക്കും അതേ പ്രായത്തിലുള്ളൊരു പെൺകുട്ടിയുണ്ട്, 12 വയസ്സായ ഒരു മോളുണ്ട്. അതുപോലെ ഒരുപാട് പെൺകുട്ടികൾ സമൂഹത്തിലുണ്ട്. ആർക്കും ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വരാതിരിക്കട്ടെ, എല്ലാ മക്കളെയും ദൈവം തമ്പുരാൻ കാത്തു രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. ഏത് തരത്തിലുള്ള എന്തൊക്കെ സ്ട്രെസ്സായാലും ശരി, ഒരു പക്ഷേ ഈ ഒരു പത്താം ക്ലാസ്സുകാരെ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല, നമ്മുടെ പിന്നെ എന്താ പറയുക, ഊഹങ്ങളാണ്. ഒരു പക്ഷേ ഈ ഡ്രഗ്സിൻ്റെ കാലത്ത് മയക്കുമരുന്നും കഞ്ചാവും ഇതൊക്കെ ഇതിനൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് ഒരു പക്ഷേ ഈ പെൺകുട്ടിയെ അതിന് വിധേയയാക്കിക്കൊണ്ട് പലതരത്തിലുള്ള ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവുമോ എന്ന് നമുക്ക് ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സംശയം തോന്നുന്നു. ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആവാനും സാധ്യത, അല്ലാതെ ഒരു കാര്യമില്ലാതെ ഒരു കാരണവുമില്ലാതെ ഒരു പെൺകുട്ടിക്ക് സ്ട്രെസ് ഉണ്ടാവുമോ? പ്രത്യേകിച്ചും ഈ കളിച്ച് നടക്കുന്ന പെൺകുട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവണം. അങ്ങനെയൊക്കെയാണ്, അല്ലാതെ ഒരു കാരണങ്ങളും ഇല്ലാതെ ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഒരു സ്ട്രെസ് ഉണ്ടാവുക, ആ സ്ട്രെസ്സിൻ്റെ ബേസിൽ ഈ കുട്ടി ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുക എന്ന് നമുക്കെല്ലാവർക്കും തോന്നിയേക്കാവുന്ന ഒരു സംശയം കൂടിയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടത്തണം. അതുപോലെ തന്നെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് അതിന് വേണ്ട എല്ലാവിധ സഹകരണങ്ങളും നൽകേണ്ടതുണ്ട്. ഈ മക്കള് അതായത് ഇനിയുള്ള മക്കൾക്ക് ഇതിപ്പോൾ കാണുന്നവരുണ്ടാവാം, അതുപോലെ തന്നെ ഇത് കാണുന്ന രക്ഷിതാക്കളുണ്ടാവും, ഇത് കാണുന്ന കുട്ടികളുണ്ടാവും, എല്ലാ മക്കൾക്കും ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ഒരു ചങ്കൂറ്റവും അതിനുള്ളൊരു മനക്കരുത്തും അതിനനുസരിച്ചുള്ള ദൈവഭക്തിയും അവർക്ക് ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന കൂടിയാണത്. എല്ലാ മക്കൾക്കും ആ എല്ലാ തരത്തിലുള്ള, കാരണം ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എത്ര പണം ഉണ്ടായാലും എത്ര പ്രശസ്തി ഉണ്ടായാലും പ്രതാപം ഉണ്ടായാലും ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിളാണ്. അപ്പോൾ ഏതൊക്കെ വിധത്തിലാണ് ആയിത്തീരുക എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ലൈഫിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും ഫേസ് ചെയ്യാനുള്ളൊരു കരുത്ത് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ട്രാപ്പിൽ പെട്ടുപോകുന്ന കുട്ടികൾക്ക് സംഭവിച്ച ഈ
ദുരന്തങ്ങൾ അത് പുറത്തേക്ക് കൊണ്ടുവരെ തന്നെ വേണം. അതിനുള്ള നിയമ സംവിധാനങ്ങളും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും സമൂഹത്തിൻ്റെ ഇടപെടലുകളും ഒക്കെ ഉണ്ടാവണം. ഇതിനെതിരെ ഞാൻ പറയുന്നത് ശക്തമായിട്ട് നമ്മൾ സമൂഹം ഇതിനെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം. ഇത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക തന്നെ വേണം. കാരണം യൂട്യൂബേഴ്സിന് മാത്രമല്ല, നിങ്ങൾക്കെല്ലാവർക്കും കാണുന്ന സമൂഹത്തിനൊക്കെ അവരവർക്ക് സാധ്യമായിട്ടുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു കുട്ടിയുടെ മാത്രമല്ല ഇത്തരത്തിലുള്ള തിന്മകൾ വരുമ്പോൾ നമ്മൾ ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കണം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വിട്ടുപോകേണ്ടതുണ്ട്. നമ്മളൊക്കെ ആ കുട്ടിക്ക് അത് സംഭവിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഖാദറിന് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആകെ എന്താ പറയുക, നമ്മൾ വല്ലാത്തൊരവസ്ഥയിലായി പോയി. കാരണം എനിക്കും അങ്ങനെ ആ പ്രായത്തിലുള്ള ഒരു മോളുണ്ട്. അപ്പോൾ കുട്ടികളെപ്പോഴും പുറത്ത് നടക്കുന്നത് ഞാൻ പറയുന്നത് വീട്ടുകാരോടാണ്, അതായത് പാരൻസിൻ്റെ അടുത്താണ്. കുട്ടികൾ എന്ത് പുറത്ത് നടക്കുന്നുണ്ടെങ്കിലും ഉടനെ അത് വീട്ടിൽ വന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ അവർക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അല്ലെങ്കിൽ അവർക്ക് എന്ത് നടന്നു കഴിഞ്ഞാലും നമ്മളോട് വന്ന് പറയാനുള്ള ഒരു സ്പേസ് അവർക്കിടയിലുണ്ട്. നമ്മളെ കുട്ടികളെ, ഇപ്പോൾ എൻ്റെ മക്കളെയും ശരി, ഞാൻ വഴക്ക് പറയാറുണ്ട്, അടിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്, അത്യാവശ്യത്തിനൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എന്ന് വെച്ച് അവർ പുറത്തെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ അതിനെ അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാക്കാതെ അവർക്ക് എന്തും നമ്മളോട് വന്ന് തുറന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ എൻ്റെ മോളെന്ന് പറയുമ്പോൾ കുറച്ച് വളർന്ന്, ഇപ്പോൾ 12 വയസ്സായി, ചെറിയ കുട്ടി, ഇതിപ്പോൾ വളർന്ന് ഹൈറ്റ് വെച്ച് തുടങ്ങണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കുക അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ വന്ന ഉടനെ എന്നെ നിൽക്കും, എന്നോട് പറയും ബസ് സ്റ്റോപ്പിലും രണ്ട് പയ്യന്മാരെന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കോട്ടെ, അതിനെന്താ കുഴപ്പം. മോള് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ വളർന്നു വരുന്ന കുട്ടികളാണ് നിങ്ങൾ. അപ്പോൾ ആൺകുട്ടിക്ക് പെൺകുട്ടിയോടും പെൺകുട്ടിക്ക് ആൺകുട്ടിയോടും ഒരു ആകർഷണം തോന്നാം, സ്വാഭാവികമാണ്. പക്ഷേ അത് നമ്മൾ എന്താ ചെയ്യരുത്, അതിന് റിയാക്ട് ചെയ്യാൻ പോകരുത്. അവന് നോക്കുമ്പോൾ നിങ്ങൾ തിരിച്ചും ആ നോട്ടത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. അവരവിടെ നിന്ന് നോക്കിക്കോട്ടെ, നീ നിൻ്റെ വഴിക്ക് നടന്നങ്ങ് പോരുക, അതാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ ഒരിക്കലും അവരോട് അതിനനുസരിച്ച്, അവർ നോക്കുന്ന നോട്ടത്തിനനുസരിച്ചും അവരുടെ ചിരിക്കനുസരിച്ചും നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അതിര് കവിഞ്ഞോളൂ, നിൻ്റെ അടുത്ത് വന്നിട്ട് വളരെ മോശമായി എന്തെങ്കിലും സംസാരിക്കുകയോ നിന്നെ നിന്നോട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഉടനെ നമ്മൾ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേ അല്ലെങ്കിൽ ഞാനോ പോയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. അല്ലാതെ ഇപ്പോൾ ഒരാൾ റോട്ടിൽ നിന്ന് നോക്കുന്ന രീതിയിൽ നമുക്ക് അതിനെതിരെ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ സ്വാഭാവികമാണ്. നിങ്ങൾ പെൺകുട്ടികൾ ആൺകുട്ടികളെയും നോക്കിയേക്കാം, തിരിച്ചുകൊണ്ടാവും, അത് സ്വാഭാവികമാണ്. ബയോളജിക്കലി അങ്ങനെ ചില ആകർഷണങ്ങൾ ഒരു പ്രായത്തുമ്പോൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകാനും നമ്മൾ റെസ്പോണ്ട് ചെയ്യാനും നിൽക്കരുത്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അതുപോലെ തന്നെ പുറത്തു പോയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതിൻ്റെ കൃത്യമായൊരു വിവരണം നമ്മൾ അവർ നമുക്ക് നമ്മളോട് വന്ന് പറയാനുള്ളൊരു സ്പേസ് നമ്മൾ ഒരുക്കണം. അപ്പോൾ അവർക്ക് എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും നമുക്കത് പിടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അത് വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു തയ്യാറെടുപ്പും കൂടി നമ്മൾ കുട്ടികളോടുള്ള സമീപനത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ തീർച്ചയായിട്ടും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ, കൃത്യമായ അന്വേഷണം നടത്തി അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം. ആ കുട്ടിക്ക് നീതി കിട്ടണം. പ്രത്യേകിച്ചും ഈ ഒരു കള്ള്, കഞ്ചാവ്, മയക്കുമരുന്നിൻ്റെ ലഹരിയുടെ ഒരു കാലത്താണ് ഇന്ന് യുവസമൂഹം, പ്രത്യേകിച്ചും ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അതിൽ കിടന്നിങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവുകയും ആ കുട്ടിക്ക് നീതി കിട്ടുകയും ചെയ്യണമെന്ന ഒരു ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം. ചിതാ, ഗുഡ് ബൈ.